നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. ഈ രാജ്യത്ത് പല തെരഞ്ഞെടുപ്പുകൾ നാം കണ്ടിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായി എത്രയെത്രയോ തെരഞ്ഞെടുപ്പുകൾക്ക് നാം സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം എന്താണ് പ്രധാന ചർച്ചാ വിഷയം, എന്താണ് പ്രധാന സംസാര വിഷയം, എന്താണ് പ്രധാനപ്പെട്ട പ്രചരണ വിഷയം? അത് മറ്റൊന്നുമല്ല, തങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് പ്രധാന ചർച്ചാ വിഷയം. പ്രതിപക്ഷം ഭരണപക്ഷത്തിന്റെ ജനവിരുദ്ധ നയങ്ങളെ അടിസ്ഥാനമാക്കി പ്രചരണം നയിക്കുക, അവരുടെ ജനവിരുദ്ധ നയങ്ങൾ ഓരോന്നായി ചൂണ്ടിക്കാണിക്കുകയും തങ്ങൾക്ക് ഭരണം ലഭിച്ചാൽ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് പ്രചരണം നടത്തുകയും ചെയ്യും. ഭരണപക്ഷമാണെങ്കിലോ തങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാകും പറയുക. എന്നാൽ BJP ഇതൊന്നുമല്ല പ്രചരണ ആയുധം ആക്കുന്നത്, വെറും വർഗീയതയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തെലുങ്കാനയിൽ അമിത്ഷാ നടത്തിയ പ്രസംഗങ്ങൾ. പ്രസംഗമല്ല, വിഷം ചീറ്റൽ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. BJPക്ക് ഭരണം ലഭിച്ചാൽ മുസ്ലിം സമുദായത്തിന്റെ 4% സംവരണം BJP ഇല്ലാതാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. നവംബർ 30 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെലങ്കാനയിലെ ജഗതിയാലിൽ പ്രചരണത്തിന് എത്തിയപ്പോഴായിരുന്നു പ്രഖ്യാപനം. മുസ്ലിങ്ങൾക്ക് നൽകുന്ന 4% സംവരണം നിർത്തലാക്കുകയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിലും മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലും അത് വിതരണം ചെയ്യുമെന്നുമാണ് അമിത്ഷാ പറഞ്ഞത്. പിന്നോക്ക വിഭാഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുമെന്നല്ല, മറിച്ച് മുസ്ലിം സംവരണം എടുത്തു കളഞ്ഞ് അത് പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്ക് നൽകുമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് ഇത് പറഞ്ഞത് എന്നാണ് ശ്രദ്ധേയം. BJP തെലങ്കാനയിൽ ഇത്തവണ വിജയിക്കില്ല എന്ന് മാത്രമല്ല, മികച്ച ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ കൂടി അവർക്ക് കഴിയില്ല. ഇനി 10 വോട്ട് കിട്ടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അതാണ് വർഗീയ ധ്രുവീകരണം. അമിത്ഷാ നടത്തുന്നതും അത് തന്നെയാണ്. മുസ്ലിങ്ങളെ പറഞ്ഞ് ഹിന്ദുത്വ വോട്ടുകൾ പെട്ടിയിലാക്കുക എന്നതാണ് ഷായുടെ തന്ത്രം. പക്ഷേ മിസ്റ്റർ അമിത്ഷായോട് ഒന്നേ പറയാനുള്ളൂ, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മുസ്ലിം സംവരണം എടുത്ത് അത് വീതിച്ച് വൊക്കലിംഗ ലിംഗായത്ത് എന്നീ പറയുന്ന കർണാടകയിലെ പ്രബല വിഭാഗങ്ങൾക്കായി വീതിച്ചു നൽകിയ ശേഷം BJP തിരഞ്ഞെടുപ്പിനെ നേരിട്ട സംസ്ഥാനമാണ് കർണാടക. എന്നിട്ട് എന്താണ് ഉണ്ടായത്? ഒരു ഗുണവും ഉണ്ടായില്ല, കാര്യം മറ്റൊന്നുമല്ല. ഇത്തരം തെറ്റിദ്ധാരണകളിലൂടെ ജനങ്ങളെ 1-2 തവണ മണ്ടന്മാരാക്കാം. കാലാകാലങ്ങളിൽ അത് നടക്കില്ല, അവർ പ്രതികരിക്കും. അതാണ് കർണാടകയിൽ കണ്ടത്. സമാനമായി തെലുങ്കാനയിലും BJPക്ക് സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, കാരണം ജനങ്ങൾക്ക് നിങ്ങളെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. തെലങ്കാനയിൽ BJP അധികാരത്തിലെത്തിയാൽ അയോധ്യയിലേക്ക് സൗജന്യയാത്ര നടത്തുമെന്നും അമിത്ഷാ വാഗ്ദാനം ചെയ്തു. തെലങ്കാനയിൽ നവംബർ 30 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. കൂടാതെ മറ്റു 4 സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണൽ December 3 നടക്കുക. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാന രാഷ്ട്രസമിതി എന്നറിയപ്പെട്ടിരുന്ന ഭരണകക്ഷിയായ ഭാരത് രാഷ്ട്രസമിതി 119 സീറ്റുകളിൽ 88 നേടിയാണ് അധികാരത്തിലെത്തിയത്. മൊത്തം വോട്ടിന്റെ 47.4% BRS നേടിയത്. 19 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നേടാനായത് എന്നത്, അഥവാ കോൺഗ്രസ് അധികാരം പിടിക്കും എന്നാണ് വിലയിരുത്തൽ.